അവരെ ഞാൻ സ്കൂളിന്റെ അഭിമാനങ്ങളാക്കും. അവരാണ് ജീവിതത്തിൽ സമ്പൂർണ്ണ വിജയം വരിക്കാൻ പോകുന്നത്, യഥാർത്ഥ പൗരന്മാരാകാൻ പോകുന്നത്. ആ ക്ലാസ്സില് എനിക്കും ശോശാമയ്ക്കും വന്നിരിക്കാൻ പറ്റുമോ? ഞങ്ങൾക്കും തന്നിൽ നിന്ന് പലതും പഠിക്കാനുണ്ട്. നമ്പ്യാരത്നക്കിന് എന്തോ പഠിക്കാനാ, എല്ലാം പഠിപ്പിച്ചു തരാൻ ശോശാമ്മച്ചേട്ട തിരിപ്പില്ലേ? എന്തോ ഒരു മുതലാ. വെള്ളമെടുക്കണ്ടേ? കുറച്ച് കടല കൂടെ. പിന്നെ കടല ബെസ്റ്റ് അല്ലേ? സിന്ധു ഒറ്റക്കിരിക്കല്ലേ, വിനേന്ദ്രൻ പോതല്ലേ? ഞാനെങ്ങും ഇല്ല, അവള് കിടന്ന് ഉറങ്ങട്ടെ, അത് കഴിഞ്ഞ് പോവാം. അതെന്താ അങ്ങനെ? അവള് കിടന്ന് ഉറങ്ങട്ടെ, അത് കഴിഞ്ഞ് ഞാൻ ഒച്ച ഉണ്ടാക്കാതെ ഉണത്താതെ പോയി കിടന്നോളാം. അതെന്താ അങ്ങനെ? എന്നെ കൊണ്ട് വയ്യ, ദിവസവും ദിവസവും. ഭാര്യയില്ലേ, അവരുടെ അവകാശമല്ലേ? ചേട്ടാ, ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാ മതി, അപ്പോഴേക്കും അവളങ്ങ് വികാരവതിയാകും. പിന്നെ അറിയാമല്ലോ, അത് അവിടെ ചെന്നേ അവസാനിക്കും. പക്ഷെ ചേട്ടാ, എന്തിനൊരു ഒരു അളവൊക്കെയില്ല നമ്മുടെ ചേട്ടാ. ഇന്നലെ പാട്ടും ബഹളമൊക്കെ കേട്ടു, എന്തായിരുന്നു? ഇന്നലെ ഞാനും നല്ല മൂഡിലായിരുന്നു. ആണോ? ക്ലാസ്സൊക്കെ തുടങ്ങിയ സന്തോഷമല്ലേ. ആ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാൻ തുടങ്ങുമ്പോഴേക്കും സിന്ധു എന്റെ മാറിലേക്ക് ചാഞ്ഞു. ഇപ്പൊ ഒരു പുതിയ ഹെർബൽ ഷാംപു ഇറങ്ങിയിട്ടുണ്ട്, ചെമ്പകപ്പൂക്കൾ കൊണ്ട് മാത്രം ഉണ്ടാക്കുന്നത്. തേച്ച് കുളി കഴിഞ്ഞ് സിന്ധു ഇറങ്ങി വന്നേയുള്ളൂ. എന്റെ ചേട്ടാ അതിന്റെ മണം മൂക്കിൽ അടിച്ചാണ്ടല്ലോ, നമ്മുടെ കംപ്ലീറ്റ് ഞാനമ്പുകൾ അങ്ങോട്ട് എണീക്കും. പിന്നെ എന്തരേ, എങ്ങനെയാ? നല്ല ലാളനെയൊക്കെ കൊടുത്ത ശേഷാണല്ലോ അല്ലേ? നല്ലോണം ലാളിപ്പിച്ചിട്ട. എങ്ങനെ എങ്ങനാന്ന് വെച്ചാല്, ആ കൈ ഇങ്ങോട്ട് തന്നെ. അതെ, ഈ കയ്യിൽ നമ്മളിങ്ങനെ പിടിച്ചൊക്കെ ഞെക്കിയാലേ അവര് വിചാരിക്കും നമ്മൾ ഏതാണ്ട് തിരുമുകാരാണ്. ഇതൊരു പൂവായിട്ട് വിചാരിക്കണം. സ്പീഡ് ഒട്ടും കൂട്ടരുത്, ഒരേ താളത്തിൽ. അപ്പൊ സ്നേഹപൂർവം എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇങ്ങനെയൊക്കെ ഉണ്ട് ഇതിലല്ലേ? പിന്നെ കൈയൊരു തുടക്കം മാത്രമാണ്, പിന്നെ പല സ്ഥലത്തും പോണം. എവിടെ? മുഖത്ത്, ചുണ്ടത്ത്, ചെവിയിൽ. സിന്ധുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എന്താ? ഇവിടെ 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 ഈ കഴുത്തിന്റെ അവിടെ. ഈ സമയത്ത് പുരുഷന് നാല് കൈകൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവരാഗ്രഹിച്ചു പോകും. ഞാനിപ്പൊ ആഗ്രഹിച്ചുള്ളൂ ഇങ്ങനെ വിനേന്ദ്ര കൊള്ളാം, വിടണ്ട, ഇങ്ങനെ തന്നെ അത് മുമ്പോട്ട് പോട്ടെ. പിന്നൊന്നുമില്ല സിന്ധു, അറിയിക്കണോ? അയ്യോ, ഞാൻ പോണു. എവിടെ ഉറങ്ങാൻ, മണി 9:30 ആയുള്ളൂ. വിനേന്ദ്ര, ഇങ്ങനെയുള്ള വിഷയങ്ങളും മടി കാണിക്കരുത്, ഈ പ്രായം കഴിഞ്ഞ പിന്നെ ഒന്നും നടക്കില്ല. അബദ്ധം 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 നമ്പ്യാരേട്ടാ, ഇതിന് പ്രായമൊന്നുമില്ല, മനസ്സാണ്. മനസ്സാഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കും. പ്രായമാകുമ്പോ വെറുതെ ഓരോന്ന് സങ്കല്പിച്ചുണ്ടാക്കുന്നതല്ലേ? എപ്പോഴും ഒരു 25 ചിന്ത മനസ്സിൽ വേണം. പ്രായത്തിന്റെ കാര്യം വിടെ, അല്ലാതെ നമ്പ്യാരേട്ടന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷെ പഴയ പോലെ പിക്കപ്പ് ചുമ്മാ തോന്നലാണ്, ഇങ്ങനെയുള്ള കാര്യമൊന്നും മനസ്സിലോട്ട് കേട്ടരുത്. ശോശാമ ചേച്ചിക്ക് എപ്പോഴും 22 ചെമ്പകപ്പൂവിന്റെ ഹെർബൽ ഷാംപു വേണോ? ഇന്നിപ്പൊ രാത്രിയിൽ കുളിക്കാൻ പറഞ്ഞ അവള് കുളിക്കോ. എന്നാ വിനയേന്ദ്ര, ഒരു കാര്യം, വീട്ടിലേക്ക് ചെല്ലേ, സിന്ധു ഉറങ്ങിക്കാണോ? ചെല്ലേ ചെല്ലേ. അവിടെ പോയി എന്തൊക്കെ പറഞ്ഞു പിടിപ്പിച്ചു? നമ്പ്യാരേട്ടനും ശോശാമ്മച്ചേട്ടത്തിക്കും ഇന്ന് ആദ്യ രാത്രി. അതെന്താ? വാ കാണിച്ചു തരാം. അയ്യോ, സ്റ്റൂ അടുപ്പി കിടക്കണോ? സ്റ്റൂ അവിടെ കിടക്കട്ടെ. അയ്യോ, സ്റ്റൂ ദൈപ്പക്കേടു അവിടെ വിളക്കുകൾ. എന്താ അങ്ങനെ? ഇന്ന് രാത്രി നമ്പ്യാരേട്ടന് വയസ്സ് 25, ശോശാമ ചേട്ടത്തിക്ക് 22. നമുക്ക് എന്ത് പറ്റി? നമ്പ്യാരേട്ടനെ ഇളക്കാൻ പോയി ഞാൻ ഇളകിപ്പോയി. ചുമ്മാ.
ഗെറ്റ് ഇൻ. സർ, ഞങ്ങൾ അകത്താണ് ഇരിക്കുന്നത്, സാറാണ് പുറത്ത് നിൽക്കുന്നത്. യു പ്ലീസ് ഗെറ്റ് ഇൻ. നോ 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 നോ, യു പ്ലീസ് ഗെറ്റ് ഇൻസൈഡ് ദ ക്ലാസ്. നിങ്ങൾ ദയവേദ ക്ലാസ്സിലേക്ക് വാ. ഇന്ന് നിങ്ങളുടെ ക്ലാസ് റൂം പുറത്താണ്. കമാൻ 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 കമാൻ. നാളെ 4 മണിക്കകം ചെയർമാൻ എത്തേണ്ട ഡീറ്റെയിൽസുകളാണ്. ആരും കൃത്യമായിട്ട് ഒന്നും ചെയ്യുന്നില്ല, ഒരു ഉത്തരവാദിത്വം ഇല്ല. പിന്നെ സിന്ധു കോപ്പറേറ്റീവും കിക്കും ആയതുകൊണ്ട് കാര്യങ്ങൾ നടന്നു പോകുന്നു. പ്ലീസ് ഡോണ്ട് തിങ്ക് അതർവൈസ്. സർവേക്ക് പോകുന്ന ടീമിൽ നിന്നും സിന്ധുവിനെ ഞാൻ ഒഴിവാക്കി തരാം. എന്തിനാ വെറുതെ 4-5 ദിവസം ഓരോ ഡിസ്ട്രിക്ട് കയറി ഇറങ്ങി നടക്കുന്നേ? ഇങ്ങനെ